കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ അതൊരു ഇൻറ്റീജറും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുമായിരുന്നു പ്രിൻ്റ് ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കുമായിരുന്നു. അതായത് എ സി ഈക്വൽ ടു 12, ബി സി ഈക്വൽ ടു 25.8 എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കുമായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമ്പേഴ്സ് അങ്ങനെ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം റീഡ് ചെയ്യുക, റീഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാ സമയത്തും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം എപ്പോൾ റൺ ചെയ്താലും എയുടെ വാല്യൂ 12 ബിയുടെ വാല്യൂ 25 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് യൂസറിന് ഇഷ്ടമുള്ള വാല്യൂ റീഡ് ചെയ്ത് എ ബി എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്കാനഫ്. ഞാനിവിടെ സ്കാനഫ് എന്ന് എഴുതാണ്. ഇപ്പോൾ സെയിം പ്രോഗ്രാം തന്നെ ആട്ടോ, അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. എയും ബിയും വേരിയബിൾസ് അതേപോലെ തന്നെയുണ്ട്. സ്കാനഫ്, ഇനി സ്കാനഫിൻ്റെ സിന്താക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സ്കാനഫ് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ സ്കാനഫ് സ്പേസ് ഒന്നും ഇല്ലാണ്ട് സ്കാനഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് ഉണ്ടായിരിക്കും, പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ വേരിയബിളിൻ്റെ ടൈപ്പ് പറയുന്നത്. ഇവിടെ എയും ബിയും രണ്ട് വേരിയബിൾസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഡി എന്ന് തന്നെ കൊടുക്കാം. പെർസെൻറ്റേജ് ഡി എ എന്നുള്ള വേരിയബിളിനും അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക. പെർസെൻറ്റേജ് ഡി അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക. അതിനുശേഷം പെർസെൻറ്റേജ് എഫ്, പെർസെൻറ്റേജ് എഫ്. കാരണം എ എന്നുള്ളതിൻ്റെ ടൈപ്പ് ഡിയും ബി എന്നുള്ള വേരിയബിളിൻ്റെ ടൈപ്പ് ഫ്ലോട്ടും ആണ്. അതുകൊണ്ടാണ് ഡിയും പെർസെൻറ്റേജ് ഡിയും പെർസെൻറ്റേജ് എഫ് എന്നും കൊടുത്തിരിക്കുന്നത്. ഇനി റീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻറ്റീജർ വേരിയബിൾ ഇപ്പം ആദ്യം റീഡ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഡി കാണുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ റീഡ് ചെയ്യും. ആ ഇൻറ്റീജർ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യണം? ഇൻറ്റീജർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. നമ്മുടെ കേസിൽ ഏതാണ് ഇൻറ്റീജർ വേരിയബിൾ? എ ആണ് ഇൻറ്റീജർ വേരിയബിൾ. അപ്പം എ എന്നുള്ള വാല്യൂ അവിടെ കൊടുക്കുക. മനസ്സിലായല്ലോ. അതായത് ആദ്യം കാണുന്ന വാല്യൂ ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ടേ കോമ ആയിട്ട് വേരിയബിളിൻ്റെ പേര് പറയാവുള്ളൂ. അപ്പം ആദ്യം എന്ത് ചെയ്യുക? ഇൻറ്റീജർ വാല്യൂ, ആ ഇൻറ്റീജർ വാല്യൂ ഏത് ലൊക്കേഷനിലേക്ക് പോകണമെന്ന് പറയണോ അത് ഏത് ലൊക്കേഷനിലാണ്? എ എന്ന് പറയുന്ന വേരിയബിളിന് ലൊക്കേഷനിലേക്ക് വേണം പോകാൻ. അപ്പോൾ എ എന്ന് കൊടുത്താൽ പറ്റത്തില്ല, അഡ്രസ്സ് ഓഫ് എ എന്ന് വേണം കൊടുക്കാൻ. ആംബർസാൻഡ് എ എന്ന് വേണം കൊടുക്കാൻ. ആംബർസാൻഡ് എന്നാണ് ഈ സിമ്പിളിന് പറയുന്ന പേര്. സ്കാനഫിൽ എപ്പോഴും അഡ്രസ്സ് ഓഫ് എന്നുള്ള സിമ്പിൾ കൊടുത്തിരിക്കണം. അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്, ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. പ്രിൻ്റ് എഫിൽ വെറുതെ വേരിയബിളിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, എ എന്നുള്ള വേരിയബിളിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ സ്കാനഫിൽ എന്ത് കൊടുക്കണം? ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യണം. അഡ്രസ്സ് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ആംബർസാൻഡ് എന്നുള്ള വേരിയബിൾ. ഓക്കെ, വേരിയബിൾ അല്ല, ഓപ്പറേറ്റർ. ആംബർസാൻഡ് എന്നുള്ള ഓപ്പറേറ്റർ, അഡ്രസ്സ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇനി അപ്പോൾ ആദ്യം കണ്ട വാല്യൂ, ആദ്യം കണ്ട വാല്യൂ എ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ കമ്പൈലർ നോക്കും, കമ്പൈലർ നോക്കിയിട്ട് ഡബിൾ കോട്ട്സ് എവിടെയാണോ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമ ഇട്ട് വരുന്ന ആദ്യത്തെ വേരിയബിളായിരിക്കും ആദ്യത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? രണ്ടാമത്തെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ വേരിയബിൾ ഇവിടെ പെർസെൻറ്റേജ് എഫ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ട് വേരിയബിൾ ഏതാണ്? ബി ആണ്. അപ്പോൾ ഫ്ലോട്ട് വേരിയബിളിലേക്ക് പോവുക. സോറി, അവിടെയും എന്ത് തന്നെ കൊടുക്കുക? ആംബർസാൻഡ് ബി എന്ന് കൊടുക്കുക. അഡ്രസ്സ് ഓഫ് എ, അഡ്രസ്സ് ഓഫ് ബി. ഈ രീതിയിൽ നമ്പേഴ്സ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല അല്ലേ, വെറുതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. ഇതിൻ്റെ അർത്ഥം എന്താ? രണ്ട് നമ്പേഴ്സിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്, കമ്പൈലർ വെയിറ്റ് ചെയ്യുവാണ് രണ്ട് നമ്പേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്തു, ഒന്ന് 3, അടുത്തത് ഫ്ലോട്ട് ആണല്ലോ, ഫ്ലോട്ട് ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്തു. ഓക്കെ, ആ രണ്ട് വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു 3, ബി ഇസ് ഈക്വൽ ടു 5.7 എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നോക്കുക. നമ്മുടെ പ്രോഗ്രാമിൽ രണ്ട് വാല്യൂസ് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്തു, അതിനുശേഷം ആ രണ്ട് നമ്പേഴ്സും പ്രിൻ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുമ്പം ആദ്യമേ ഞാൻ റൺ ചെയ്ത് കാണിച്ചായിരുന്നു അല്ലേ. റൺ ചെയ്ത് കാണിച്ചപ്പോൾ ഇത് വന്നിട്ട് ചുമ്മാ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒരു മെസ്സേജ് കൊടുക്കാം അല്ലേ, എൻറ്റർ 2 നമ്പേഴ്സ് എന്നൊരു മെസ്സേജ് കൊടുക്കാം. അപ്പം ആ മെസ്സേജ് എവിടെ കൊടുക്കണം? സ്കാനഫിന് മുന്നേ കൊടുക്കണം അല്ലേ. നമ്പർ റീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസറിനോട് പറയുകയാണ് എന്ത്, എൻറ്റർ 2 നമ്പേഴ്സ് എന്ന് പറയുവാണ്. അത് യൂസറിന് ചുമ്മാ കൊടുക്കുന്ന ഒരു മെസ്സേജ് മാത്രമാണ് കേട്ടോ, എൻറ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ യൂസറിന് എന്താണ്, കുറച്ചും കൂടി ഒരു ഐഡിയ, സ്ലാഷൻ കൊടുത്താൽ തൊട്ടടുത്ത ലൈനിലേക്ക് വന്നോളൂ. അപ്പോൾ യൂസറിന് കുറച്ചും കൂടി ആ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. റൺ കേട്ടോ,
എൻ്റെ ടു നമ്പേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ യൂസറിന് മനസ്സിലാവും എന്താണ് രണ്ട് നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് വെറുതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക, ഒന്നും മനസ്സിലാകത്തില്ല എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ 5 പിന്നെ 7.9 രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്തു. ഞാൻ സ്പേസ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. 5 കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് 7.9 രണ്ട് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് യൂസറിൻ്റെ അടുത്ത് നിന്ന് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നതും പ്രിൻറ്റ് ചെയ്യുന്നതും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റീജർ ആണെങ്കിൽ പെർസെൻറ്റേജ് ഡിയും ഫ്ലോട്ട് ആണെങ്കിൽ പെർസെൻറ്റേജ് എഫ് എന്നുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കുക, സ്കാൻ എഫിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്, അഡ്രസ്സ് ആണ് പാസ് ചെയ്യേണ്ടത്. പ്രിൻറ് എഫിൻ്റെ കേസിലാണെങ്കിൽ വെറുതെ വേരിയബിൾ തന്നെ കൊടുത്താൽ മതി, വേരിയബിളിൻ്റെ പേര് മാത്രം അവിടെ പറഞ്ഞാൽ മതി. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡബിൾ കോഡ്സ്, ഈ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്, അഡ്രസ് ഓഫ് എ, അഡ്രസ് ഓഫ് ബി എന്നൊക്കെ കൊടുക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ സിന്താക്സും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. താങ്ക് യു.